हेलो, നമുക്ക് പഠിക്കാനുള്ളത് ഇംഗ്ലീഷാണ്. അപ്പം എന്താ ചെയ്യേണ്ടത്? ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ഓടി വരാം, എന്നിട്ട് നമുക്ക് പഠിക്കാം. എടുത്താൽ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് റെഡിയല്ലേ? തുടങ്ങാം നമുക്ക് ക്ലാസ്. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 23 എടുക്കാം. പിന്നെ നമ്മൾ പഠിക്കാനുള്ളത് ഏതാണ്? പി ആണ്. പി ഫോർ എന്തൊക്കെയാണ് പി ഫോർ? കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? പി വെച്ചിട്ട് കുറേ വേർഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് ആറ് വേർഡ്സ് തന്നിട്ടുണ്ട്. അത് മാത്രമേ നിങ്ങൾ പഠിച്ചാൽ മതി. അതിൻ്റെ പേരുകളൊക്കെ അറിയണം. എഴുതാനും വായിക്കാനും ഫസ്റ്റ് ലെറ്ററും ഒക്കെ അറിയണം കേട്ടോ. അപ്പം പി ഫോർ പാരറ്റ്. ടെക്സ്റ്റ് ബുക്ക് എടുത്തില്ലേ? റെഡിയല്ലേ? കണ്ടില്ലേ? പി ഫോർ പാരറ്റ്. പി ഫോർ പിഗ്. പി ഫോർ പപ്പായ. പി ഫോർ പോട്ട്. പി ഫോർ പീകോക്ക്. പി ഫോർ പൈനാപ്പിൾ. കണ്ടില്ലേ? പഠിച്ചില്ലേ എല്ലാവരും? അപ്പം എങ്ങനെയാ സെൻറ്റൻസ് ആയിട്ട് നമ്മളിത് വായിക്കുക? ദിസ് ഈസ് എ പാരറ്റ്. ദിസ് ഈസ് എ പിഗ്. ദിസ് ഈസ് എ പപ്പായ. ദിസ് ഈസ് എ പോട്ട്. ദിസ് ഈസ് എ പീകോക്ക്. ദിസ് ഈസ് എ പൈനാപ്പിൾ. ഇതിൻ്റെ ഒക്കെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? പി അല്ലേ? ഇതെന്താണ്? ക്യാപിറ്റൽ ലെറ്റർ പി, ഇത് സ്മോൾ ലെറ്റർ പി. എഴുതണതിൻ്റെ വ്യത്യാസം കണ്ടോ? ക്യാപിറ്റൽ ലെറ്റർ പി എഴുതുമ്പോൾ ഈ മൂന്ന് ലൈനുമാണ് മുട്ടിച്ച് വരുന്നത്. സ്മോൾ ലെറ്റർ പി എഴുതുമ്പോൾ താഴത്തെ ലൈനുകളാണ് കേട്ടോ. താഴത്തെ രണ്ടാമത്തെ ലൈൻ മൂന്നാമത്തെ ലൈൻ തുടങ്ങി താഴത്തേക്ക് പോയേക്കാണ്. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് വേണം എഴുതാനായിട്ട്. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. പി ആണോ? ഇവിടെ നിന്ന് ഇവിടെ എടുത്ത് ഇവിടെ മുട്ടിച്ചാൽ ക്യാപിറ്റൽ പി ആയി. താഴത്തുനിന്ന് ഇങ്ങനെ മുട്ടിച്ചാൽ സ്മോൾ ലെറ്റർ പി ആയി. കണ്ടില്ലേ? ഈ മൂന്ന് ലൈനും കൂട്ടി ക്യാപിറ്റൽ ലെറ്റർ പി, ഈ മൂന്ന് ലൈനും കൂട്ടി സ്മോൾ ലെറ്റർ പി. അപ്പോൾ ഫോർ ലൈനിൽ തന്നെ എഴുതി പഠിക്കുക ഭംഗിയായിട്ട്. എന്നാലാണ് മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ പഠിച്ചല്ലോ. പി ഫോർ പാരറ്റ്, പി ഫോർ പിഗ്, പി ഫോർ പപ്പായ, പി ഫോർ പോട്ട്, പി ഫോർ പീകോക്ക്, പി ഫോർ പൈനാപ്പിൾ. ഇനി നെക്സ്റ്റ് പേജ് എടുത്തേ എന്താണെന്ന് നോക്കിയേ. നെക്സ്റ്റ് പേജിൽ സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും തന്നിട്ടുണ്ട്. അതിന് വട്ടം വരയ്ക്കണം. നോട്ട്ബുക്കിൽ നിങ്ങൾ പി എഴുതി പഠിച്ചതിന് ശേഷം മാത്രം ടെക്സ്റ്റ് ബുക്കിലേക്ക് എഴുതി പഠിക്കുക. പിന്നെ ഈ പേജ് കണ്ടില്ലേ? പിന്നെ ഈ പാരറ്റിന് കളർ കൊടുത്തോളൂ കേട്ടോ. പാരറ്റിന് കളർ കൊടുക്കുക. പിന്നെ എന്താണ് നെക്സ്റ്റ് പേജ് നോക്കിയേ. കളർ ദി ഒബ്ജക്റ്റ് വിത്ത് സ്റ്റാർട്ട് വിത്ത് ദി ഗിവൻ ലെറ്റർ. ഇതിൽ കൊടുത്തേക്കണ പടങ്ങൾ ഇപ്പോൾ എം ഫോർന്ന് തന്നിട്ടുണ്ടെങ്കിൽ എം ഫോറ് എത്ര പടം ഉണ്ടെന്ന് നോക്കുക. ആ പിക്ചേഴ്സിന് മാത്രമേ കളർ കൊടുക്കാൻ പാടുള്ളൂ. ഇത് നാലിന് കളർ കൊടുത്ത് വെക്കരുത് കേട്ടോ. അമ്മമാരുടെ ശ്രദ്ധ തെറ്റുമ്പോൾ ബുക്ക് എടുത്ത് എല്ലാത്തിനും കളർ വരച്ച് വെച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. അപ്പോൾ ഇതിൽ എം ആണ് തന്നേക്കണത്. എം വെച്ചിട്ട് നിങ്ങൾ നോക്കാം ഏതൊക്കെ പടം ഉണ്ട്. മങ്കി ഉണ്ട്, മാംഗോ ഉണ്ട്. അതിന് മാത്രമേ കളർ കൊടുക്കാൻ പാടുള്ളൂ. ഇവിടെ എൻ ആണ് തന്നേക്കണത്. നിബും നെസ്റ്റും. അതിന് മാത്രമേ കളർ കൊടുക്കാൻ പാടുള്ളൂ. ഓ ആണ് തന്നേക്കണത്. ഒണിയൻ, ഔൾ. ബാക്കിയുള്ള പടങ്ങൾക്കൊന്നും കളർ കൊടുക്കാൻ പാടില്ല. പി തന്നിട്ടുണ്ട്. പി വെച്ച് നിങ്ങൾ കണ്ടുപിടിക്കുക എന്തൊക്കെയാണെന്ന്. എന്നിട്ട് അതിന് മാത്രം കളർ കൊടുക്കുക. കേട്ടില്ലേ? അപ്പോൾ ഇത് എല്ലാവരും ഭംഗിയായിട്ട് കളർ കൊടുക്കണം. കുത്തി വരയ്ക്കാണ്ട് കേട്ടില്ലേ? അപ്പോൾ ഇന്ന് ഇത്രയും പഠിച്ചാൽ മതി. പി വെച്ചിട്ട് എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഓർമ്മയുണ്ടല്ലോ. എന്തൊക്കെയാണ്? പി ഫോർ പാരറ്റ്, പീക്ക്, പപ്പായ, പോട്ട്സ്, പീകോക്ക്, പൈനാപ്പിൾ. പിന്നെ ഹോംവർക്ക് ഭംഗിയായിട്ട് എഴുതുക. നോട്ട്ബുക്കിലേക്ക് എഴുതി പഠിക്കുക. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. നാളെ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.